March 8 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണല്ലോ. വുമൻസ് വെൽനസ്സിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇന്ന് വളരെയധികം കാണുന്ന ഒരു കാലഘട്ടമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വെച്ചാൽ ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്സ്, തൈറോയിഡ്, മിനിസ്ട്രൽ ക്രാമ്പ്, PCOD, ഇതെല്ലാം വുമൻസിൽ ഇന്ന് കൂടുതലായിട്ട് ലേഡീസ് കണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യം ഡയറ്റ് മാനേജ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ടൈം മാനേജ്മെൻറ്റ് അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ എക്സസൈസിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം. എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എയറോബിക് എക്സസൈസ്, ഒന്ന് അനേറോബിക് എക്സസൈസസ്. എയറോബിക് എക്സസൈസസ് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് കൂട്ടുവാൻ വേണ്ടിയും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫിറ്റ്നസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സസൈസസ് ആണ്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുവാനും ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ റിത്തമിക്കായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് പാറ്റേണാണ്. എക്സസൈസിന് വേണ്ടി നമ്മൾ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ മാറ്റിവെക്കേണ്ടതായിട്ട് ഉണ്ട്. എയറോബിക് എക്സസൈസിൽ ജോഗിങ്, വോക്കിങ്, റണ്ണിങ്, ത്രെഡ്മിൽ എക്സസൈസ്, ഓർബിറ്റ് ട്രാക്ട് എക്സസൈസുകൾ ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഇനി അനേറോബിക് എക്സസൈസസ് മസിൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മസിൽ പവർ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണം നമുക്ക് ഏജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു 30-35 വയസ്സ് കഴിയും തോറും മസിലിൻ്റെ മാസ് കുറഞ്ഞു വരികയും ഫാറ്റിൻ്റെ ഡിപ്പോസിഷൻ കൂടി വരികയും ചെയ്യും. ഏത് സ്ട്രെങ്തനിങ് എക്സസൈസസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ മസിൽ പവർ ഇൻക്രീസ് ചെയ്യുവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മസിൽ പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന എക്സസൈസസ് ഡംബെൽസ്, വെയ്റ്റ് ബാറ്, നമ്മുടെ ബോഡിയുടെ വെയ്റ്റ് തന്നെ യൂസ് ചെയ്തുള്ള എക്സസൈസുകൾ നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും മസിലിനും ബോണിൻ്റെയും സ്ട്രെങ്തനിങ്ങിന് വേണ്ടി. അതുപോലെ തന്നെ ഫിറ്റ്നസ്സും ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് എക്സസൈസസ് വേറൊരു പാറ്റേണിൽ ചെയ്യുന്നതാണ് സൂംബ ഡാൻസ്, അതുപോലെ തന്നെ എയറോബിക് ഡാൻസ്. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരിക്കും ഒരുമിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ എക്സസൈസിൻ്റെ ബോറിങ് ഈ എക്സസൈസിൽ കാണുകയില്ല. ഇതും 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ഈ എക്സസൈസ് സെക്ഷനും നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഡാൻസ് പാറ്റേണിലുള്ള എക്സസൈസുകളായിരിക്കും. ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വാമപ്പ് പീരീഡും ഒരു 10 മിനിറ്റ് കൂൾ ഡൗൺ പീരീഡും ആവശ്യമാണ്. 10 മിനിറ്റ് വാമപ്പ് പീരീഡ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയാണ് എക്സസൈസ് സെക്ഷന് വേണ്ടി. കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യുന്നതോ എക്സസൈസ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ആ മാക്സിമം ഒപ്റ്റിമൽ ലെവലിൽ നിൽക്കുമ്പോൾ, എക്സസൈസ് ചെയ്ത് ആ ഒരു ഹയർ ലെവലിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി റൊട്ടേറ്ററി മൂവ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, സ്പൈനൽ ട്വിസ്റ്റ് എക്സസൈസുകൾ, അതുപോലെ തന്നെ ലൈറ്റ് ജോഗിങ് പോലത്തെ എക്സസൈസുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസുകൾ ചെയ്യുന്നത് വഴി ലേഡീസിനുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഒരു പരിധിവരെ മാനേജ് ചെയ്യുവാനും പ്രിവെൻറ്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിസിയോതെറാപ്പിയിലുള്ള എക്സസൈസുകൾ നമ്മുടെ യൂറിനറി ഇൻകോണ്ടിനൻസ് പോലുള്ള കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് അത്, പക്ഷേ വളരെ യൂസ്ഫുള്ളാണ്. മെനിസ്ട്രൽ ക്രാമ്പ്, മറ്റ് പ്രശ്നങ്ങൾ ഒക്കെ കുറയ്ക്കുവാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളായിട്ട് ഉള്ളതാണ്. ഈ എക്സസൈസുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ എക്സസൈസുകൾ വളരെ യൂസ്ഫുള്ളായിരിക്കും ലേഡീസിന്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസും മറ്റ് ഡിസീസുകളും പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട്.